ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഓർബീസ് എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം ആണ്. നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബിഗ് സൈസ് ആവുന്ന ഒരു സംഭവമില്ല, അതാണ് ഓർബീസ്. അപ്പോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നല്ല, നമുക്ക് അറിയാം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ബിഗ് സൈസ് ആവും. അപ്പൊ നമ്മൾ കൊക്കക്കോളയിലും ഡെറ്റോളിലൊക്കെ ഇട്ട് വെക്കുമ്പോ ഇതുപോലെ വെള്ളത്തിൽ തന്നെ കിടക്കുമ്പോ വലുതാവണ പോലെ ഇതിലും വലുതാവുമെന്നാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് ടെസ്റ്റ് ചെയ്യും, പിന്നെ ഒരു ഗ്ലാസ്സിൽ ഡെറ്റോൾ ഇട്ട് ടെസ്റ്റ് ചെയ്യും, പിന്നെ ഒരു ഗ്ലാസ്സിൽ കൊക്കക്കോള ഇട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പൊ വെള്ളത്തിൽ വലുതാവുന്ന സമയം കൊണ്ട് ഇത് രണ്ടും ഓക്കെ ആവുന്നൊക്കെ നമുക്ക് നോക്കണം. ചെറുതാവോ വലുതാവുന്നോ ഒന്നും അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മള് ഓർബീസ് ഇവിടെ എടുത്തിട്ടുണ്ട്, കുറച്ച് ഓർബീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഓർബീസ്. ഇത് ഒരു പാക്കറ്റിന് 5 രൂപയേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മള് കുറച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് ഓർബീസ് സാധാരണ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ അത് ബിഗ് സൈസ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഈ ഒരു ഓർബീസ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഓർബീസ് ഒക്കെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഓർബീസ് ഓരോ പാക്കറ്റ് ആയിട്ട് ഇതിലോട്ട് പൊട്ടിച്ചിടാം. മൂന്ന് പാക്കറ്റോളം ഓർബീസ് ഞാൻ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് ഇത് ബിഗ് സൈസ് ആയിട്ട് വരാം. അപ്പൊ നമുക്കിനിത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ്പെരിമെന്റ് ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്, കൊക്കക്കോളയിലും ഡെറ്റോളും ഇട്ട് നോക്കിയിട്ട്. അപ്പൊ നമുക്കിനി അത് നോക്കാം. അപ്പൊ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം, അതിലോട്ട് നമുക്ക് ഓർബീസ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോ ഈ ഒരു ഗ്ലാസ്സിലോട്ട് 3 പാക്കറ്റ് ഓർബീസ് ആട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡക്ക് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. ഇത് ഈ ഒരു പാക്കറ്റ് 100 ഗ്രാം ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് 35 റുപ്പീസ് ആണ്. ഇനി നമുക്ക് ഇതിലോട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഈ ഒരു പാക്കറ്റിന്റെ പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് കൊക്കക്കോള ഒഴിച്ചെടുക്കാം. നമ്മളിപ്പോ എടുത്തിരിക്കുന്ന കൊക്കക്കോള കുഞ്ഞു ബോട്ടിലാണ്. അപ്പൊ അതില് 250 ml ഉള്ളു. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഫില്ലാവുന്നവരെ ഒഴിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഇത് പൊട്ടിച്ച ഏകദേശം നമ്മളിവിടെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നാലും ഇത് നമ്മൾ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരത്തുള്ളൂ. നമുക്കിനി അത് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇതിപ്പോ നമ്മള് വിനാഗിരി കൂടെ ഒക്കെ ഒഴിച്ച് ഇങ്ങനെ പതഞ്ഞൊക്കെ പൊങ്ങി വരുമ്പോഴത്തേക്ക് ഓർബീസിന്റെ കാര്യം നമുക്ക് എന്താവും എന്ന് അറിയത്തില്ല. ചിലപ്പോ ചെറുതാവും ചിലപ്പോ വലുതാവും, അറിയാൻ പാടില്ല. അപ്പൊ നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാൻ എന്താ 3 പാക്കറ്റ് ഓർബീസ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് 3 പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ കുറച്ച് ഇടുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കണം. ഡെറ്റോൾ ഞാനിപ്പോ ഇത്ര ഉള്ള ഒരു കുപ്പിയായിട്ടോ എടുത്തിരിക്കുന്ന കുഞ്ഞു കുപ്പിയാണ്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനിയിപ്പോ ഞാൻ വിനാഗിരി ഒഴിക്കുമ്പോഴായിരിക്കും ഇതിങ്ങനെ പതിഞ്ഞു പൊങ്ങാൻ പോകുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് മാറിക്കട്ടെ, അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ മൊത്തം ആവും. ഇപ്പൊ നമ്മൾ 3 അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇത് വെള്ളം, ഇത് കൊക്കക്കോള, ഇത് ഡെറ്റോൾ. അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യം ചെയ്യാൻ. കാരണം ഇവിടെ ലേറ്റ് പോയി തുടങ്ങുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ അകത്ത് നോക്കാം. നമ്മുടെ 4 മണിക്കൂറാട്ടോ ഇതിന്റെ സമയം. അപ്പൊ നമ്മൾക്ക് 4 മണിക്കൂറിന് ശേഷം ഇതിലേതാണ് ഏറ്റവും കൂടുതൽ വലുതാവുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ പുറത്ത് ലേറ്റ് പോയതുകൊണ്ട് നമ്മൾ അകത്തേക്ക് വന്നതാണേ. അപ്പൊ ഞാനിപ്പോ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് ഒരു ലിക്വിഡിൽ കിടന്നിട്ടിങ്ങനെ മോർബീസ് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും നിങ്ങളായിട്ട് കാണിക്കാന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഡാൻസ് ഒക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടപ്പോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ചെയ്തു നോക്കിയാലോ. ഇപ്പൊ നമ്മൾ ഗ്ലാസ്സിലോട്ട് ഫുള്ളായിട്ട് ഓർബീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഇത്രയും ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കൊക്കക്കോളയിലും ഡെറ്റോളിലൊക്കെ ഇങ്ങനെ ഓർബിച്ച് കിടക്കുമ്പോ എന്താവും എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഉള്ള എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോ നമുക്ക് നേരത്തെ നമ്മള് 4 മണിക്കൂർ മുമ്പ് ഇട്ട് വെച്ചിരുന്ന ഓർബീസ് ഒക്കെ ഇപ്പൊ എന്തായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതെല്ലാം 4 മണിക്കൂർ മുമ്പ് ഇട്ട് വെച്ചതാണ്. അപ്പോ ഇതൊക്കെയാണ് ഈ ഗ്ലാസസിന്റെ അവസ്ഥ. അപ്പോ ഇത് നമ്മൾ വാട്ടറിൽ ഇട്ട് വെച്ചതാണ്, പിന്നെ ഇത് ഡെറ്റോളിൽ ഇട്ട് വെച്ചത്, പിന്നെ ഇത് കൊക്കക്കോളയിൽ ഇട്ട് വെച്ചത്, പിന്നെ ഇത് വിനാഗിരി. ഫ്രണ്ട്സ്, ഇതെന്റെ അനിയനാണ് കേട്ടോ, പേര് ഫൈസാനാണ്. പിന്നെ എല്ലാ വീഡിയോസിലും വരുന്ന ഒരു കമന്റ് ആണ് ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഞാൻ 7th ലാട്ടോ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ 4 ക്ലാസ്സിലത്തെയും ഓർബീസിന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഓർബീസ് ആണ്. നമ്മള് വെള്ളത്തിലിട്ട ഓർബീസ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഡെറ്റോളിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഓർബീസ് എങ്ങനെയാണെന്ന് നോക്കാം. ഡെറ്റോളിലിട്ട ഓർബീസ് പെർഫെക്റ്റ് അല്ല. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മളെ കൊക്കക്കോളയിൽ ഇട്ടിരിച്ചിരുന്ന ഓർബീസ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കൊക്കക്കോളയിൽ ഇട്ട് വെച്ചിരുന്ന ഓർബീസ്. ഇതും നമ്മുടെ ഡെറ്റോളിൽ ഇട്ട പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഡാൻസിങ് ഓർബീസിനെയാണ് എടുക്കാൻ പോകുന്നത്. ഈ നമ്മള് ഇട്ട് വെച്ച ഓർബീസിലൊക്കെ ഏറ്റവും ചെറുത് ഇതാട്ടോ. ഫ്രണ്ട്സ്, ഇത് 4 ആണ് നമ്മുടെ ഓർബീസസ്, വെള്ളത്തിലിട്ട ഓർബീസസ് ആണ്. ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തേത് നമ്മുടെ ഡെറ്റോളിലിട്ട ഓർബീസ് ആണ്, അത് കുറച്ച് വലുതായിട്ടുണ്ട്, പക്ഷെ അത്രക്ക് അങ്ങോട്ട് വലുതായിട്ടൊന്നുമില്ല. മൂന്നാമത്തേത് നമ്മുടെ കൊക്കക്കോളയിൽ ഇട്ടതാണ്, അതും ഡെറ്റോളിനെ പോലെ തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ 4ാമത്തേത് നമ്മുടെ വിനെഗറിലിട്ട ഓർബീസസ് ആണ്, ഇതാണ് ഏറ്റവും ചെറുതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ. നമുക്കറിയാം ഓർബീസ് ഒക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാല് വലുതാവും നമുക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ നമ്മളിത് കൊക്കക്കോളയിലും ഡെറ്റോളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ വെള്ളത്തിലിടുന്നേക്കാട്ട് കൂടുതലൊക്കെ കൊക്കക്കോളയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലുതാവെന്ന് വിചാരിച്ചു. ഡെറ്റോളിലൊക്കെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷെ കൊക്കക്കോളിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലുതാവെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇല്ല കേട്ടോ ഫ്രണ്ട്സ്, നമുക്ക് കുഞ്ഞു തന്നെ
തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർബീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെക്കാൻ നല്ലത്. പിന്നെ നമ്മൾ നമ്മുടെ ചാനലില് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് ഇതുപോലത്തെ കുട്ടി കുട്ടി എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കുട്ടൂരായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് കാണാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് എന്ന്. അപ്പൊ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് കുറച്ചുകൂടെ കൂടുതൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു എക്സ്പെരിമെന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്തെല്ലാം ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ.